ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം. അല്ലയോ തെയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഠാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ദൈവമേ സുധനിക്ക് യോഗ്യമാവുന്നു. ബാറഖിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അവിടെ ഞങ്ങളോട് കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു. കർത്താവേ, വീര്യമുള്ള ഒരു ഭുജമുള്ള ഒരു ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. അവിടുത്തെ കൈ ബലമുള്ളതും അവിടുത്തെ വലം കൈ ഉന്നതവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. യഹോവയുടെ ആത്മാവിനെ അളവന്യ ഞങ്ങളുടെ മേൽ ചൊരിയുന്നവനായ സർവശക്തനായ ദൈവമേ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവിനെ നൽകി ഞങ്ങളെ പരിപാലിക്കണമേ. പരിജ്ഞാനത്തിൻ്റെ യഹോവാഭക്തിയുടെ ആത്മാവിനെ നൽകി ഞങ്ങളുടെ ചുവടുകൾ ശക്തമാകുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി വിനയമുള്ളവരായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ പരിശീലിപ്പിക്കണമേ. കർത്താവേ, അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നാണ് ജ്ഞാനത്തെ അയച്ചു തരുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എപ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യുവാനും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ഹൃദയത്തെ അധരത്തെ അവിടുന്ന് ഒരുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിച്ച് ദൈവിക പാതയിൽ നീങ്ങുവാൻ സഞ്ചരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച പുത്രനാൻ ദൈവമേ, അവിടുത്തെ സ്നേഹം എത്ര വലുത്. സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തന്ന പിതാവാൻ ദൈവമേ, അവിടുത്തെ അനന്ത സ്നേഹം എത്രയോ വലുത്. ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ സ്വർഗം തുറന്ന് വിശുദ്ധ കുർബാനയായി എഴുന്നള്ളി വരുന്ന സർവശക്തനായ ദൈവമേ, അവിടുത്തെ സ്നേഹം എത്ര വലുത്. അവിടുത്തെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് വിശാലമാക്കണമേ. എത്രമാത്രം സ്നേഹമാണ് ദൈവം ഞങ്ങൾക്ക് നൽകുന്നതെന്ന് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾക്ക് വിവേചിച്ചറിയുവാൻ കഴിയുകയില്ല. കർത്താവേ, പരിശുദ്ധാത്മാ അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പരിപാലിക്കണമേ. നടത്തിയ വിധങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ തലയിലെ രോമം പോലും അവിടുന്ന് എണ്ണിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, നീ ദൈവത്തിൻ്റെ മുൻപിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ദൂരവേ നിന്ന് ഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. ഞങ്ങളെ അറിയേണ്ടതുപോലെ അറിയുവാൻ സർവശക്തനായ ദൈവം കൂടെയുണ്ട്. കർത്താവേ, ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അഖിലാണ്ടത്തെ നിർമ്മിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനം ജഡമായി പരിശുദ്ധ കന്യക മറിയാമിലൂടെ മനുഷ്യപുത്രനായി മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ച് പീഡ അനുഭവിച്ച്
കുരിശുമരണം പ്രാപിച്ച് ഞങ്ങൾക്കു വേണ്ടി മരിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. മരിച്ച് അടക്കം ചെയ്ത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരോട് ഒന്നിച്ച് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ എപ്പോഴും വിനയത്തോടുകൂടി താഴ്മയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുമെന്ന് ശിഷ്യന്മാരോട് അറി ചെയ്ത കർത്താവേ, ഞങ്ങൾക്ക് ഓരോ നിമിഷത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും ഓരോ നിമിഷവും പുതുക്കത്തിൻ്റെ അവസ്ഥയിൽ പുതിയ ഹൃദയം ലഭിച്ചവരായി, പുതിയ ആത്മാവ് ലഭിച്ചവരായി, സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സർവശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ നടത്തുവാൻ ഭൂമിയിലേക്ക്, ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും കർത്താവേ, നിന്റെ സന്നിധിയിൽ തെളിമയുള്ളതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവമേ, ഞങ്ങളെ കരുതുന്ന ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശ്വസ്തനായ ദൈവമേ, എപ്പോഴും സന്തോഷിക്കുവാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമെള്ളുമാറാണമേ. ആമീൻ. Come on.